ഹായ് ഓൾ ഇംഗ്ലീഷിന്റെ എക്സാമിന് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അത് നോട്ടീസാണ് ചില സമയത്ത് അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇത് എങ്ങനെ ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോട്ടീസ് അപ്പോൾ നോട്ടീസിന്റെ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ നോട്ടീസ് ആണ് പറയുന്നത് അപ്പോൾ നോട്ടീസിന്റെ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഹെഡിങ് സെൻട്രലായിട്ട് നമുക്കറിയാം നോട്ടീസ് എപ്പോഴും നമ്മളൊരു ബോക്സ് വരച്ചിട്ടാണ് എഴുതാറുള്ളത് അപ്പോൾ ആ ബോക്സിന്റെ സെൻട്രൽ ഏറ്റവും മുകളിൽ നോട്ടീസ് എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഏത് ക്ലബിൻ്റെ പേരാണ് മിക്കവാറും നമുക്ക് ഇംഗ്ലീഷ് ക്ലബ് എന്നാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇംഗ്ലീഷ് ക്ലബുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ആണ് ഇതിനുമുമ്പ് ചോദിച്ചിട്ടുള്ളതല്ല അപ്പോൾ ഇംഗ്ലീഷ് ക്ലബ് എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു അതിൻ്റെ തൊട്ട് താഴെ എല്ലാം സെൻട്രലായിട്ടാണ് വരേണ്ടത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സ്കൂളിൻ്റെ പേര് അതും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു ഇനി അതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടതിന് ശേഷം നിങ്ങൾ എന്താണോ ഇവൻറ്റ് പല ഇവൻസും വരാം ചിലപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ ആകാം അങ്ങനെ ഏതാണോ ഇവൻറ്റ് ആ ഇവൻറ്റിൻ്റെ പേര് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ അതിൻ്റെ തൊട്ട് താഴെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതിന് ശേഷം മാർജിനോട് ചേർന്നായിട്ട് സല്യൂട്ടേഷൻ ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുക്കുന്നു ഇനി ബോഡി ഓഫ് ദ നോട്ടീസ് ആണ് അതിൻ്റെ കണ്ടൻറ്റാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാറ്റർ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതിനുശേഷം അതിന്റെ ഡേറ്റും ഡേയും നമ്മൾ പറയുന്നു അത് ഫുൾ ഡേറ്റും ഡേയും നമ്മൾ പറയുന്നു അതിനുശേഷം എവിടെ വെച്ചാണ് അത് നടക്കുന്നത് ഏത് ടൈമിലാണ് നടക്കുന്നത് ആരാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസിൽ ഉണ്ടായിരിക്കണം അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് നോട്ടീസിൽ മെൻഷൻ ചെയ്യുക ശേഷം നമ്മൾ മാർജിനോട് ചേർന്ന് തന്നെ ഓൾ ആർ വെൽക്കം അതൊരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓൾ ആർ വെൽക്കം അതിന്റെ തൊട്ട് താഴെയായിട്ട് സിഗ്നേച്ചർ ആ അതിൻ്റെ തൊട്ട് താഴെ നെയിമും അതിൻ്റെ ബ്രാക്കറ്റില് ഡെസിഗ്നേഷൻ അവരുടെ പദവി എന്താണ് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം അതിന് തൊട്ട് താഴെ പ്ലേസും ഡേറ്റും ഓക്കെ ഇതാണ് ഒരു നോട്ടീസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു നോട്ടീസ് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈസിലി അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മുടെ ഒരു ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടീസിൻ്റെ ഫോർമാറ്റാണ് അപ്പം അതിലേറ്റവും മുകളിലായിട്ട് നമ്മൾ നോട്ടീസ് എന്ന് എഴുതി അതിന് തൊട്ട് താഴെയായിട്ട് ഇംഗ്ലീഷ് ഗ്ലബ് എന്ന് കൊടുത്തു സ്കൂളിന്റെ പേര് കൊടുത്തു ദെൻ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് ഫിലിം ഫെസ്റ്റിവൽ ആണ് ഇവിടുത്തെ ഇവന്റ് അത് നമ്മൾ കൊടുത്തു അതിനുശേഷം മാർജിനോട് ചേർന്നായിട്ട് ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുത്തു ഇനി ഞാൻ ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന സാധനം നിങ്ങൾക്ക് ഏത് നോട്ടീസ് വന്നാലും ഉപയോഗിക്കാൻ പറ്റും ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു കണ്ടക്ട് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ഇനി എന്താണ് നമ്മുടെ ഇവന്റ് അവിടെ എഴുതുക ഇവിടെ ഫിലിം ഫെസ്റ്റിവൽ ആയുണ്ട് എ ഫിലിം ഫെസ്റ്റിവൽ ഓൺ ഏത് ദിവസമാണെന്ന് പറഞ്ഞു ട്വന്റി ഫോർത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വന്റി അവിടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് പറഞ്ഞു ഫ്രം ടെൻ എ എം ടു ഫൈവ് പി എം ഏത് സമയം മുതൽ ഏത് സമയം വരെയാണെന്ന് പറഞ്ഞു ഓക്കെ ഇനി എവിടെയാണ് നടക്കുന്നത് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം ഓക്കെ അപ്പൊ ഫിലിം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഏതൊക്കെ ഫിലിംസ് ആണ് സ്ക്രീൻ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ദ ഫിലിംസ് ചിൽഡ്രൻ ഓഫ് ഹെവൻ ി വിൽ ബിൻഡ് ഓക്കെ അത് നമ്മൾ പറഞ്ഞു ഇനി ആരാണ് പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ഇനി അതിന്റെ തൊട്ട് താഴെയായിട്ട് ഓൾ ആർ വെൽക്കം സിഗ്നേച്ചർ അതിന്റെ തൊട്ട് താഴെയായിട്ട് ആരാണോ സെക്രട്ടറി അപ്പൊ യു ആർ ദ സെക്രട്ടറി എന്നാ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഒരു പേരവിടെ കൊടുക്കാം അതിനുശേഷം ബ്രാക്കറ്റിലെ ഡെസിഗ്നേഷൻ നമ്മൾ കൊടുക്കുന്നു സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ് ഇനി അതിന്റെ തൊട്ട് താഴെയായിട്ട് പ്ലേസ് അതിന് തൊട്ട് താഴെ ഡേറ്റ് ഈസിലി നിങ്ങൾക്ക് അഞ്ച് മാർക്ക് മേടിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ചില സമയത്ത് നമുക്ക് ഷെഡ്യൂളും കൂടെ അതിന്റെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ എഴുതണം എങ്ങനെയാണ് പ്രോഗ്രാം ഷെഡ്യൂൾ എഴുതുന്നത് ആദ്യം അതിനൊരു ഹെഡിങ് വേണം പ്രോഗ്രാം ഷെഡ്യൂൾ എന്ന് ഹെഡിങ് കൊടുക്കുക എന്തൊക്കെയാണ് പ്രോഗ്രാം നമുക്കറിയാം ഒരു സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാമുകൾക്ക് നമുക്ക് ഒരു അജണ്ട ഉണ്ടാവും അതാണ് ഇവിടെ ഷെഡ്യൂൾ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പൊ ട്രെയർ സ്കൂൾ കോയർ ആണ് നടത്തുന്നത് വെൽക്കം സ്പീച്ച് ഓക്കെ ഇംഗ്ലീഷ് പ്രസിഡന്റ് ആയ ആളുടെ പേര് നമ്മൾ കൊടുക്കുന്നു ഇനാഗ്രേഷൻ ആരാണ് ഇനാഗ്രേഷൻ ചെയ്യുന്ന ആളുടെ പേര് എങ്ങനെയാണ് ഫേമസ് അവരുടെ ഡെസിഗ്നേഷൻ എന്താണെന്ന് കൊടുത്തു ഇനി ഫിലിം സ്ക്രീനിങ് ടൈം കൊടുത്തു ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം കൊടുത്തു അതായത് നമ്മൾ പത്ത് മണി തൊട്ട് അഞ്ച് മണി വരെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം വോട്ട് ഓഫ് താങ്ക്സ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് സെക്രട്ടറി ഓഫ് ഇംഗ്ലീഷ് ക്ലബ്ബാണ് അപ്പൊ അത് പറഞ്ഞു അതിന് ശേഷം നാഷണൽ ആൻഡം ഇപ്പം ഇങ്ങനെ ഒരു ഷെഡ്യൂളും ഇതും നിങ്ങൾ ഓർണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ടാ അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ മിസ്സാക്കരുത് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രണ്ട് ആണ് പ്രൊഫൈൽ റൈറ്റിങ്ങും അതുപോലെ നോട്ടീസും അപ്പം ഇത് നിങ്ങൾ കളഞ്ഞേക്കരുത് കൃത്യമായിട്ട് പഠിക്കാം നല്ലപോലെ മാർക്ക് മേടിക്കുക ഓക്കെ ഓക്കെ അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് ഓണം എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള നോട്ടീസിന്റെ ക്വസ്റ്റിൻസും കൂടെ നോക്കാം നമുക്ക് അപ്പൊ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു ദ ഗോ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ഡിഫോറസ്റ്റേഷൻ ആസ് എ സെക്രട്ടറി ഓഫ് ദ ക്ലബ് പ്രിപ്പയർ എ നോട്ടീസ് ടു ഇൻവൈറ്റ് ദ സ്റ്റുഡന്റ് ആൻഡ് പാരന്റ്സ് ടു ദ സെമിനാർ ഓക്കെ ഇത് ഇതിനു മുമ്പ് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ത് ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ ഡ്രാമ ഫെസ്റ്റിവൽ ബേസ്ഡ് ഓൺ ദ സ്റ്റോറീസ് ഓഫ് സെക്രട്ടറി ഓഫ് ദ ക്ലബ് പ്രിപ്പയർവൈറ്റ് ആണ് ഇതേ കൊസ്റ്റൻ രണ്ടു പ്രാവശ്യം ഇതിനുമ്പോ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് അപ്പൊ മറന്നുപോകരുത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തത് ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഇൻവൈറ്റ്സ് ദ നോട്ട് റൈറ്റർ ബോൺ ടു ഇനാഗുറേറ്റ് ലിറ്റററി ഫെസ്റ്റിവൽ ഇൻ യോർ സ്കൂൾ പ്രിപ്പേർ ആൻഡ് നോട്ടീസ് പാരന്റ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻ സ്കൂൾ ടു ദൻ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലിം ഫെസ്റ്റിവലിന്റെയും ഇമ്പോർട്ടൻ്റ് ആയ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളാണ് അപ്പൊ ഇതേ മോഡൽ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ് ഓക്കെ താങ്ക്